എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണെന്ന് എല്ലാവർക്കും അറിയാം. സൗദി പവലിയനിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി തുർക്കിയുടെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഹോംലാൻഡ് ഓഫ് ഹോർട്ടികൾച്ചർ എന്നൊക്കെ എഴുതി നല്ലൊരു ഫ്രണ്ട് പേജ് വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അകത്തേക്ക് കയറി നോക്കാം, അടിപൊളിയാണെന്ന് തോന്നുന്നു. തുർക്കിയുടെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടേക്ക് അവൈലബിൾ ആണ്. അവരുടെ ടെക്നോളജി പരമായ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ തുർക്കിഷ് ടീ എല്ലാം നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത് തന്നെ. അപ്പോൾ ഞാനും നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ സ്പെഷ്യൽ അവിടുത്തെ ടീയൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് സെയിലിനുണ്ട്, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി നടന്നത് അവരുടെ എക്സ്പോ ഏരിയയിലേക്കാണ്. അവിടെ ഒരുപാട് ചെടികൾ കണ്ടോ, ഇത് വഴുതനങ്ങ പോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. വീണ്ടും ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. അവിടുത്തെ ഒരുപാട് പ്ലാന്റ്സൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണെന്ന് പറയുന്നു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ബാക്കിൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. നല്ല അടിപൊളിയൊരു പവലിയനാണ്. ഇനി നമ്മൾ നേരെ കുറച്ച് മുന്നിലേക്ക് നടക്കുകയാണ്. അവിടെ പണ്ട് ഇവർ കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന ടൂൾസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ഒരു കാലത്തുള്ള ആയുധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രാക്ടർ പോലെ അവർ ഉപയോഗിച്ചിരുന്ന എന്തൊരു മെഷീനാണ്, വുഡൻ പ്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര്. അങ്ങനെ എന്തോ സംഭവമാണ്. പുതിയ മോഡൽ ട്രാക്ടറുകൾ, അവർ കൃഷിയിടങ്ങൾ അതെല്ലാം നല്ലപോലെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് LED. വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജിൻ്റെ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി മെഷീൻസൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ആൾക്കാർ നോക്കി കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട്. ഞാനും കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു, കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ എക്സ്പോൻ്റെ ഒരു ലക്ഷ്യം തന്നെ. അതുപോലെ പുതിയ ടെക്നോളജിയിൽ എങ്ങനെയാണ് പ്ലാന്റ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സോനിയറായി കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസാണ്. കീ ചെയിന്, അതുപോലെ തന്നെ മാല, തുർക്കിഷ് മോഡലുകളാണ്. ഇതൊക്കെ ലേഡീസാണ് അവിടെ മെയിനായിട്ട് വാങ്ങാൻ നിൽക്കുന്നത്. ഐസ്ക്രീമിൻ്റെ ചേട്ടൻ എന്തൊക്കെയോ നോക്കി ആക്ഷൻ കാണിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നത് ജോർദാൻ്റെ പവലിയനിലേക്കാണ്. അവിടെ അടിപൊളി കാഴ്ചകളാണെന്ന് തോന്നുന്നു. എന്തായാലും കയറി നോക്കാം. വ്യത്യസ്തമായൊരു സ്റ്റൈലിൽ വെൽക്കമൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ അവർ കെട്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തെ കാഴ്ചകൾ നമുക്ക് പോയി കാണാം. ഇത്തിരി ഓപ്പൺ ടൈപ്പാണ് ഇവരുടെ എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. നല്ല വൈഡായി നല്ല സ്പേഷ്യസായി തോന്നുന്നുണ്ട്. അകത്ത് ജോർദാൻ ലാൻഡ്സ്കേപ്പൊക്കെ നല്ലപോലെ ഡിസ്പ്ലേ ചെയ്ത് ടൂറിസം നല്ലപോലെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ഇത് ജോർദാൻ വാലി എന്ന് പറഞ്ഞൊരു വാലിയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ. ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് കാഴ്ചകളൊക്കെ. ഞാനും അതുപോലെ അതൊക്കെ ആസ്വദിച്ച് കാണുകയാണ്. അടിപൊളിയായിട്ടില്ലേ. ഒരു ആംബി തിയേറ്റർ, മിനി ഒരു ആംബി തിയേറ്ററിൻ്റെ സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ ജോർദാൻ്റെ അവിടുത്തെ ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ തിയേറ്ററിൽ ചെറിയൊരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലായിരിക്കും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നേരെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ അവർ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ചെടികളൊക്കെ നല്ലപോലെ പ്ലേസ് ചെയ്ത് വെറൈറ്റി ആയിട്ട് ഒരു രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഫ്രെയിം പോലെ അതിൽ വിവിധ തരം ചെടികൾ അവിടുത്തെ അവൈലബിളായ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മുകളിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. ഞാൻ നേരെ മുകളിലേക്ക് കയറുകയാണ്. താഴെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇവരുടെ പവലിയനിൽ ഇത്രയേ ഉള്ളൂ. മേലെ കയറിക്കഴിഞ്ഞാൽ താഴെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കാണാൻ കഴിയും. അടുത്തതായി ഒമാൻ്റെ പവലിയനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒമാൻ കറക്റ്റ് ഒരു ഗ്രാമീണ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് ഒമാൻ്റെ ഇവിടുത്തെ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒമാൻ്റെ ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ടീയൊക്കെ അവർ വരുന്നവർക്കൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചെടികളും പിന്നെ അതുണ്ടോ വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ്, ഫൗണ്ടൈൻ പോലെയുള്ളൊരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് ഇനിയുള്ളത് GCC
മൊത്തം GCC യൂണിയനിലുള്ള രാജ്യങ്ങളുടെ ഒരു ഏരിയയാണ്. അവിടെ അവരുടെ ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറി കാഴ്ചകൾ കാണാം. പുറത്ത് നിന്ന് നല്ലൊരു ഫീല് തന്നെയാണ് ആ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി എന്തായാലും അകത്ത് കയറാം. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. കറൻറ്റ് ലീഡേഴ്സും അതുപോലെ ഫൗണ്ടിങ് ലീഡേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. GCC എയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് അവർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് റീജിയനിൽ എന്നുള്ള ഹിസ്റ്ററിയൊക്കെ നല്ലപോലെ വിവരിക്കുന്നുണ്ട്. ടൈം എടുത്ത് നമുക്ക് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്കമ്മിങ് പ്രൊജക്റ്റ് GCC എല്ലാം ബന്ധിപ്പിക്കുന്ന മെട്രോ ലൈല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവിടെ. നല്ല രസമുണ്ട് കാണാൻ. നേരെ മുന്നോട്ട് നടക്കുകയാണ്. നല്ലതാണ്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ? എങ്ങനെയുണ്ട് യൂണിഫൈഡ് വിഷൻ ഫോർ ഗ്രോത്ത്? നല്ല അടിപൊളി സ്ക്രീനുകളാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഈ സൈഡിൽ സൗദി, അതിൻ്റെ ഈ സൈഡിൽ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നത് ഖത്തറിൻ്റെ പവലിയനാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇനി നല്ലത് നമ്മൾ കാണുന്നത് കുവൈറ്റിൻ്റെയാണ്. കുവൈറ്റിൻ്റെ ഒരു വെറൈറ്റി രീതിയിൽ ഫൗണ്ടൈനൊക്കെ ഒരു വെൽക്കം ചെയ്യുന്ന അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഏരിയ സ്പേസിലാണ് കുവൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ചെടികൾ, അങ്ങനെയുള്ള വെറൈറ്റി രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൻ്റെ പവലിയനിലെ കാഴ്ചകൾ നമുക്ക് കാണാം. മലേഷ്യയുടെയൊക്കെ പവലിയനോട് കാണാറുണ്ട്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇനി റവാണ്ട എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ പവലിയൻ കാണാൻ ഇടയായി. ചെറിയൊരു രാജ്യമാണ്, പക്ഷേ ടൂറിസം അവർ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കൃഷി, അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ അടിപൊളിയായി തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു രാജ്യമായി കണ്ടു. ആഫ്രിക്കൻ റീജിയനിലാണെന്ന് തോന്നുന്നു. ഞാൻ ഈ രാജ്യത്തിനെ പറ്റി ആദ്യമായാണ് കേൾക്കുന്നത്, പക്ഷേ ഒരുപാട് ഇഷ്ടമായി. കൂട്ടത്തിൽ ഒരു യുണീക്കായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഇവരാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഡീറ്റെയിൽസ് അവർ പറയുന്നത്. ഇനി ഞാൻ നേരെ പോകുന്നത് ഖത്തറിൻ്റെ പവലിയനിലേക്കാണ്. പുറത്ത് നിന്ന് റഷൊന്നും തോന്നില്ലെങ്കിലും ഉള്ളിൽ അടിപൊളി സംഭവമാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. ഖത്തറിൻ്റെ പവലിയനിൽ നമ്മൾ കയറി. തുടക്ക ദിവസമായത് തന്നെ ആൾക്കാരൊക്കെ കമ്മിയാണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ കയറി സ്വസ്ഥമായി ആസ്വദിച്ച് മനസ്സിലാക്കാൻ തന്നെ തീരുമാനിച്ചു. ഖത്തറിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള വിഷൻ ഒന്നും പറയാനില്ല. അത് നല്ലപോലെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും ഡിറ്റർമിനേഷനിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡെസേർട്ട് ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെൽക്കം ചെയ്യുന്ന ബോർഡുകളൊക്കെ കാണാം. ഇനി നേരെ അകത്തേക്ക് കയറാം. അകത്ത് നല്ലൊരു 3D ഡിസ്പ്ലേ ആണ് വിത്ത് സൗണ്ട് എഫക്ട്സ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ കാണാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക തന്നെ വേണത്, കാരണം അത്രയും ഗംഭീരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടു നോക്കൂ.
ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഒരുപാട് സ്ക്രീനുകളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീനാണ്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രീനിങ് ദ ഡെസേർട്ട് എന്നുള്ള വിഷൻ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവർ സ്വന്തമായി ഇവിടെ ഡെവലപ്പ് ചെയ്ത ഒരുപാട് പ്ലാൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് തന്നെ എല്ലാം വരുന്ന കാഴ്ചക്കാർക്ക് വളരെ ഭംഗിയായി തന്നെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഒരുപാട് ഇഷ്ടമായി ഖത്തറിൻ്റെ പവലിയൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കമൻറ്റുകളൊക്കെ താഴെ ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അതിനോട് സന്തോഷം. അപ്പോൾ വീണ്ടും ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. എങ്ങനെയുണ്ട്? വിൻഡ്മില്ലൊക്കെ ഇവിടെ ഒരുപാട് വരാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിൻഡ് എനർജിയൊക്കെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ പ്രൊജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫാമിങ്, അതുപോലെ തന്നെ പശുക്കൾ, അങ്ങനെയുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് തോന്നുന്നു. പിന്നെ ടൗൺഷിപ്പ്, അങ്ങനെയുള്ളൊരു ഡ്രീം പ്രൊജക്റ്റ് തന്നെ ഇവരിവിടെ മിനിയേച്ചറായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഇത് സോളാർ ലൈറ്റ് എങ്ങനെ സോളാർ എനർജി യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഖത്തറിൻ്റെ ഹിസ്റ്ററി ഒരു ചെറിയ രൂപത്തിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വിൻഡ് മില്ലിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ. ഇതാണ് ഇവർ വിഷൻ ചെയ്യുന്ന എന്തൊക്കെയാണ് പോയിൻ്റുകൾ എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോൾ ആ വാളിലൊക്കെ നല്ലപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് ആ ഒരു ഏരിയ നിങ്ങൾക്ക് വിശദമായി കാണിച്ചുതരാം. ഇങ്ങനെയാണ് പവലിയൻ. ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ ഈ ചെടികളാണ്. ഇതൊക്കെ പകൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.